പാടുന്ന അച്ഛന്മാരെ നമുക്ക് പരിചയമുണ്ട്. ഡാൻസ് ഒക്കെ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ അച്ഛന്മാരെയും നമുക്ക് പരിചയമുണ്ട്. എഴുതുന്ന ഒപ്പം തന്നെ നാടകം സംവിധാനം ചെയ്യുന്ന, നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന അച്ഛന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സിനിമ സംവിധാനം ചെയ്ത വൈദികൻ. ആ സിനിമ സംവിധാനം ചെയ്ത് ഈ വർഷം കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിന് അർഹനായി തീരുകയും ചെയ്തു. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മള് കാറ്റിനരികെ ശരിക്കും പറഞ്ഞ വലിയൊരു ആഘോഷമായിട്ട് മാറിയിരിക്കുകയാണ്. അച്ഛൻ ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്തു. ആ ഒരു സിനിമയ്ക്ക് തന്നെ ഈ ഒരു വർഷത്തെ മികച്ച ഒരു സംവിധായകൻ, നവാഗത സംവിധായകൻ എന്ന ഒരു അവാർഡ് ലഭിക്കുകയും ചെയ്യുകയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു അവസരം? എങ്ങനെയാണ്? വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു സമയമാണ്. കാരണം നമ്മൾ ഒരു ഒന്നാമത്തെ സിനിമ, ഒന്നാമത്തെ ഫീച്ചർ ലെങ്ത് സിനിമ, അത് ഞങ്ങൾ വളരെ വളരെ കഷ്ടപ്പെട്ട്, വളരെ ഞങ്ങളുടെ ടീം എല്ലാവരും, എന്നോടൊപ്പം എൻ്റെ ടീം അംഗങ്ങൾ എല്ലാവരും കൂടി വളരെ കഷ്ടപ്പെട്ട് ചെയ്തെടുത്ത ഒരു സിനിമയാണ്. അപ്പോൾ അതിന് ഇങ്ങനൊരു അവാർഡ് ലഭിക്കുക എന്നുള്ളത്, അതായത് സ്റ്റേറ്റിലെ രണ്ടാമത്തെ അവാർഡാണ്. അപ്പോൾ അത് നമുക്ക് ലഭിക്കുന്നത് വളരെ സന്തോഷം നമുക്ക് തരുന്നു. എനിക്ക് മാത്രമല്ല എൻ്റെ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും വളരെ ചാരിതാർത്ഥ്യം തോന്നുന്നതാണ് ഈ ഒരു സമയം. കാറ്റിനരികെ സിനിമ, അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരുപാട് പേര്, അച്ഛൻ ഇങ്ങനൊരു ആഗ്രഹം മനസ്സിലിട്ടുകൊണ്ട് നടന്ന്, അതിനുശേഷം ആ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വന്തമായി ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നൊരു സ്വപ്ന സാക്ഷാത്കാരം. സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്? സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാവരും, അത് അവരെല്ലാവരും ഒരു മനസ്സോടുകൂടിയാണ് പ്രവർത്തിച്ചത്. അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയമെന്ന് പറയുന്നത്. അഭിനയിച്ചവരാണെങ്കിൽ തന്നെയും അശോകേട്ടൻ, അല്ലെങ്കിൽ സിനിയ പ്രാഗം, സിദ്ധാർത്ഥ് ശിവ, ഇവരെല്ലാം, ജോബിച്ചേട്ടൻ, ഇങ്ങനെ എല്ലാവരും, അതുപോലെ തന്നെ അതിന് താഴെയുള്ള അഭിനേതാക്കളാണെങ്കിൽ തന്നെയും, ഒപ്പം എൻ്റെ കൂടെ പ്രവർത്തിച്ച ക്രൂ മെമ്പേഴ്സ്, ക്യാമറാമൻ ഷിനൂബ്, അല്ലെങ്കിൽ എൻ്റെ ചീഫ് അസോസിയേറ്റും തിരക്കഥാകൃത്തുമായ സ്മിറിൻ, മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള നോബിൾ പീറ്റർ, അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ എഡിറ്ററായിട്ടുള്ള വിശാഖ് രാജേന്ദ്രൻ, എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട്, ഇവരെല്ലാം നമ്മുടെ മീഡിയ വില്ലേജുമായിട്ട് ബന്ധപ്പെട്ടവരുമാണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായ പരിശ്രമം, അതായത് ഈ സിനിമ നന്നാവണം, അല്ലെങ്കിൽ സിനിമയിലെ ഓരോ ഷോട്ടും നന്നാവണം എന്ന ആഗ്രഹത്തിൽ ഇവരെല്ലാവരും ഞങ്ങൾ എന്നോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് നമുക്ക് കിട്ടിയെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഈ കാറ്റിനരികെ എന്ന മൂവി ഒരു കൊമേഴ്ഷ്യൽ ഫിലിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരു ആർട്ട് ഫിലിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മൂവിയാണ്. നമുക്ക് കുടുംബ പശ്ചാത്തലം, ഒപ്പം തന്നെ ഒരു മാനുഷിക മൂല്യങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമ. എങ്ങനെയാണ് ഈ ഒരു കാറ്റിനരികെ എന്ന ഒരു സിനിമ? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരു അമ്മയും രണ്ട് മക്കളും ഒരു കുന്നിൻ ചെരുവിലേക്ക് കയറി പോകുന്ന ഒരു കാഴ്ച കണ്ടു, അതിനെ തുടർന്നാണ് അതിങ്ങനെ മനസ്സിലാ ഒരു കാഴ്ച കിടന്നു. പിന്നീട് അച്ഛന്റെ സുഹൃത്തിനോട് അച്ഛനുമായിട്ട് ഞാൻ ചർച്ച ചെയ്തു, അതാണ് കഥയായിട്ട് ഡെവലപ്പ് ചെയ്തു. പിന്നെയാണ് സ്മിറിനുമായിട്ട് തിരക്കഥയിലേക്ക് കടക്കുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഉള്ള യാത്ര, പിന്നീട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഗൈഡായിട്ടുള്ള എം ജി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ജോസ് കെ മാനുവലുമായിട്ട് ഈ തിരക്കഥയെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അപ്പം അദ്ദേഹം എനിക്ക് വേണ്ടുന്ന ചില ഗൈഡൻസ് തന്നു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ തിരക്കഥ എഴുതിയ സമയത്ത് തന്നെ വാഗമണിലാണ് സിനിമയുടെ മുഴുവൻ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ എഴുതുന്ന സമയത്ത് തന്നെ ഞങ്ങൾ വാഗമണിൻ്റെ ഏരിയ മുഴുവനും വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു. കാരണം നമ്മൾക്ക് ആ സ്ഥലത്തിൻ്റെ ഒരു എനർജിയും കൂടെ ഉൾക്കൊള്ളുവാനായിട്ട് പറ്റുകയാണെങ്കിൽ ആ എഴുത്തിന് അത് ഗുണം ചെയ്യും. അങ്ങനെ ഞാനും സ്മിറിനും തേടി തേടി പോയി കണ്ടെത്തിയ ലൊക്കേഷനിലാണ് ഞങ്ങൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്താണ് ഞങ്ങൾ കൃത്യമായിട്ട് സിനിമയുടെ സെറ്റ് ഇടുകയും അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്. നമ്മള് സിനിമ എന്നൊരു ആഗ്രഹത്തിലേക്ക് വന്നു, അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ എന്റെ സിനിമയിൽ ഇന്ന ഇന്ന ആളുകൾ വേണം, ഇന്ന ആളുകളാണ് അതിലെ നായക കഥാപാത്രം അല്ലെ നായികയായിട്ട് വരേണ്ടത്, അങ്ങനെ ഒരു ഇത് വന്നപ്പോ തന്നെ
അശോകൻ എന്ന നമ്മുടെ ആ ഒരു ആക്ടറിനെ അച്ഛൻ്റെ മനസ്സിലേക്ക് കൊടുത്തുവായിരുന്നു, എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടോ ഞാൻ സ്കൂൾ, അതായത് എം ജി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ പത്മരാജൻ അനുസ്മരണത്തിന് അശോകേട്ടൻ വന്നിരുന്നു. അപ്പോൾ ആ അശോകേട്ടനോട് എന്തോ അന്ന് തൊട്ടേ ഒരു താല്പര്യം എനിക്ക് തോന്നി. ഈ കഥ ഇങ്ങനെ വന്നു, ഇത് മനസ്സിൽ നമ്മുടെ കൊണ്ടു മനസ്സിൽ കൊണ്ടു, പിന്നെ അത് തിരക്കഥയായിട്ട് ഡെവലപ്ഡായി. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ടോ അശോകേട്ടനാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അങ്ങനെ തീർച്ചയായിട്ടും അശോകേട്ടൻ എത്താൻ എത്തിപ്പെടാനായിട്ട് പറ്റി, അദ്ദേഹം സമ്മതിച്ചു, അങ്ങനെ വരികയായിരുന്നു. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ അശോകൻ എന്ന ആക്ടർ, അദ്ദേഹം ഒരുപാട് സിനിമകളിൽ വർഷങ്ങളായിട്ട് അദ്ദേഹം അഭിനയ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഒരു വൈദികൻ ചെന്ന ഒരു കഥ പറയാണ്, ഇപ്പൊ എൻ്റെ ഒരു എനിക്കൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സിനിമാ സംവിധായകൻ ആ ഒരു കുപ്പായം ഞാൻ അണിയുകയാണ്, അപ്പൊ അങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചപ്പോൾ അവിടുന്നുള്ള ഒരു ഫസ്റ്റിലെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അത് ചോദിക്കുന്ന നല്ലൊരു ചോദ്യമാണ്. അവിടെ അത് അശോകേട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇത് നമുക്കിത് അദ്ദേഹത്തോട് എങ്ങനെ കഥ പറയാൻ പറ്റും എന്നൊക്കെയുള്ളൊരു സന്ദേഹം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെയല്ല കഥ പറയാനായിട്ട് പോയത്. ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ ജോസ് കെ മാനുവൽ, അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ സ്മിറിൻ ഉണ്ടായിരുന്നു, നോബിൾ പീറ്റർ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത്. വാസ്തവത്തിൽ ഞാൻ മാത്രമല്ല കഥ പറഞ്ഞു, ഇവരെല്ലാം കൂടി കഥ പറയുകയായിരുന്നു. അങ്ങനെ ആ കഥ കേട്ടപ്പോഴും അശോകേട്ടൻ പറഞ്ഞു, ശരി, ഞാൻ കഥ ഞാൻ സിനിമയിൽ ഈ ചലച്ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് അദ്ദേഹം എഗ്രി ചെയ്യുകയായിരുന്നു. ഓക്കെ. അച്ഛൻ കുറച്ച് മുമ്പേ പത്മരാജൻ സിനിമകളെ കുറിച്ച് പറഞ്ഞു. അച്ഛനിപ്പോൾ പി എച്ച് ഡി ചെയ്യുമ്പോഴും പത്മരാജൻ സിനിമകളാണ് എടുത്തിരിക്കുന്നത്. അതാണ് എന്താ പത്മരാജൻ സിനിമകളോട് അത്രയേറെ ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം എന്താണ്? പത്മരാജൻ എന്ന അദ്ദേഹം നമ്മുടെ മലയാളക്കര കണ്ട ഒരു സംവിധായകരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആളാണെന്ന് അതിന് ഒരു രണ്ടു വാക്കില്ല. അദ്ദേഹം സംവിധായകൻ എന്ന ലേബലിനപ്പുറത്തേക്ക് അദ്ദേഹം വലിയൊരു എഴുത്തുകാരനായിരുന്നു. ആ വലിയൊരു എഴുത്തുകാരൻ എന്നാണ് അദ്ദേഹം ചലച്ചിത്രത്തിലേക്ക് വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഭാവന സൗന്ദര്യം, അദ്ദേഹം കണ്ട ലോകം, ഈ ലോകത്തിൽ നിന്ന് അദ്ദേഹം എടുത്ത് കഥാപാത്രങ്ങളെ എടുത്ത് കഥകളാക്കി മാറ്റുന്ന ആ ഒരു വൈഭവത്തെ കുറിച്ചൊന്ന് കൂടുതലൊന്ന് അറിയണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് പത്മരാജൻ എന്ന അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഈ പത്മരാജൻ എടുത്ത കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള ആൾക്കാരാണ്. അദ്ദേഹം നിരീക്ഷിച്ചറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ വ്യക്തികളെയും സംഭവങ്ങളെയുമാണ് അദ്ദേഹം കഥകളാക്കി മാറ്റിയിരിക്കുന്നത്. അതിനെയാണ് അദ്ദേഹം സിനിമകളാക്കി മാറ്റിയത്. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഞാൻ തീർച്ചയായിട്ടും പത്മരാജനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് തയ്യാറായി. ഒരു സിനിമ ചെയ്യണം, വൈദികനാണ്, അപ്പം ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് തന്നെ മീഡിയ പഠിക്കാൻ തയ്യാറെടുത്തു. ഒരുപാട് പേര് മീഡിയ പഠിക്കുന്നുണ്ട്, അച്ഛന്മാരൊക്കെ. പക്ഷെ ഒരു സിനിമാ സംവിധായകൻ എന്ന രീതിയിലേക്ക് ഒരു വൈദികൻ നമുക്ക് അധികം ആളുകളില്ല. കേരളത്തിൽ നിന്നാണെങ്കിൽ പോലും അധികം ആൾക്കാരില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അച്ഛനിങ്ങനെ സിനിമ ഒരെണ്ണം സ്വന്തമായിട്ട് സംവിധാനം ചെയ്യണം, കാറ്റിനരികയിലൂടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു. ഇങ്ങനെ ഒരു കാര്യം ഫ്രണ്ട്സിനോടും ഒപ്പം തന്നെ വീട്ടുകാരോടും ഒക്കെ പറഞ്ഞു. അപ്പം അച്ഛൻ കപ്പൂച്ചൻ സഭാംഗമാണ്, അവിടേക്ക് പറഞ്ഞപ്പോഴത്തേന് എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് കിട്ടിയെന്ന് മനസ്സിലായി. പക്ഷെ അതിനുള്ള സാമ്പത്തികം കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നില്ലായിരുന്നു സാമ്പത്തികം? അത് അൽഫോൻസ, സാമ്പത്തികം കാര്യങ്ങളൊക്കെ അതങ്ങ് വന്നു ചേരുകയായിരുന്നു. ഒരു വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഥയായി തിരക്കഥയായി സിനിമയുടെ മറ്റ് കഥാപാത്രങ്ങളിലേക്കൊക്കെ നമ്മൾ അല്ലെങ്കിൽ അഭിനേതാക്കളിലേക്കൊക്കെ നമുക്ക് കടക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും സാമ്പത്തികം ഇതിന് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ തന്നെയുള്ള ഒരു എൻ്റെ സുഹൃത്തുണ്ട്, അപ്പോൾ ടോമിച്ചൻ ആർക്കാടിയ, അപ്പോൾ അദ്ദേഹമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു. അദ്ദേഹം നമ്മൾ ഞാൻ ചങ്ങനാശ്ശേരി ഉള്ളപ്പോൾ തൊട്ട് ഞാൻ അറിയുന്നതാണ്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു വലിയൊരു എനർജി തന്നു, അച്ഛാ മുന്നോട്ട് പോകും, നമ്മളൊക്കെ പിന്നിലുണ്ട് എന്നുള്ള ഒരു സപ്പോർട്ട് നമുക്ക് തന്നു. അങ്ങനെ സുഹൃത്തുക്കൾ അനവധി ഉണ്ടായി. അപ്പോൾ ഇതിനെല്ലാം കാരണമായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്, ദ ലാസ്റ്റ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമാണ്, വെള്ളത്തെക്കുറിച്ചുള്ളൊരു ഷോർട്ട് ഫിലിമാണ്. അപ്പം ആ ഷോർട്ട് ഫിലിം കണ്ടവരെല്ലാം പിന്നീട് അച്ഛന് എനിക്ക് മുന്നോട്ട് പോകാനായിട്ടൊക്കെയുള്ള പറ്റും എന്നുള്ള ഒരു സന്തോഷം. കാരണം അൽഫോൻസ ചോദിച്ചതുപോലെ തന്നെ അച്ഛൻ സിനിമ എടുക്കുന്നു,
അച്ഛൻ എന്താ ആവശ്യം എന്നൊക്കെ ചോദിക്കുമ്പം അവർക്ക് അവർക്ക് മുമ്പ് ചിലത് കാണിക്കാൻ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാൻ ഉണ്ടെങ്കിൽ അവർക്ക് ബോധ്യപ്പെടും. അപ്പൊ അങ്ങനെ അവർ ബോധ്യം വന്നതിന്റെ പേരിലാണ് എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളായുള്ളവരും ഒക്കെ ഇത്തിരി ഇത്തിരി പണം തന്ന് അങ്ങനെ ഒത്തിരി ആക്കി സ്വരൂപിച്ചെടുത്താണ്. അതന്നെ പലതുള്ളി പെരുവെള്ളം അങ്ങനെ സംഭവിച്ച സിനിമയാണ്. സിനിമ ആസ്വാദനത്തിന്റെ തലങ്ങൾ വ്യത്യസ്തങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളിപ്പം മെയ്യിലായിരുന്നു, മെയ് മാസത്തിലായിരുന്നു നമ്മൾ സിനിമ റിലീസ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ഒരു കോവിഡ് പ്രതിസന്ധി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് റിലീസിംഗ് ഒക്കെ മാറ്റിവെച്ചു. ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നാണ് നമ്മുടെ ഈ ഒരു സിനിമ കാണാൻ പറ്റുന്നത്, റോയച്ചൻ്റെ കാറ്റിനരികെ എന്ന മൂവി ഞങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നത് എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ കാണും. എങ്ങനെയാണ് നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് തീർച്ചയായിട്ടും നമ്മൾ മെയ് മാസത്തിലാണ് സിനിമ റിലീസ് ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരുങ്ങിയിരിക്കുകയായിരുന്നു. തിയേറ്ററുകളൊക്കെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഉറപ്പിൽ നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വലിയ ഒരു വിപത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതൊരു ആഗോള പ്രതിഭാസമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അപ്പോഴാണ് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ പലരുമായിട്ട് അന്നു തൊട്ടേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും കൃത്യമായ ബിസിനസ്സൊന്നും ആയിട്ടില്ല. അതായത് നമ്മുടെ സിനിമ ഒ ടി ടിയിൽ റിലീസ് ചെയ്യാം എന്നുള്ളൊരു ഉറപ്പിലേക്ക് നമ്മൾ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഈ കിട്ടിയ ഒരു നമുക്ക് കിട്ടിയൊരു അംഗീകാരം കുറേ കൂടെ അതിന് ഗുണം ആകുമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ താമസിയാതെ ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ റിസ്ക് ഏറ്റെടുക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. അച്ഛൻ ഫ്രാൻസിസ് അസീസി സഭയിലെ അംഗമാണ്. ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ റിസ്കുകൾ ഏറ്റെടുത്ത വ്യക്തിയാണ്. വലിയ കലാകാരനാണ്, എഴുത്തുകാരനാണ്. അങ്ങനെ പല മേഖലയിൽ നിന്നുകൊണ്ട് യേശുവിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതേപോലെ തന്നെ റിസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ് അച്ഛൻ. ഒരു മാധ്യമത്തെ എങ്ങനെ വിനിയോഗിക്കാം ക്രിസ്തുവിൻ്റെ ഒരു പ്രേക്ഷിതനായിട്ട് മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി, അതെങ്ങനെ നമുക്കൊരു മീഡിയ യൂസ് ചെയ്യാമെന്നതിന് ഒരു തെളിവ് കൂടിയാണ് അച്ഛൻ. ആ ഒരു നമുക്ക് പെട്ടെന്ന് ആർക്കും ഒരു സമയം വരെ ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നോ മീഡിയ വഴിയൊക്കെ നമുക്ക് എങ്ങനെയാണ് സുവിശേഷ പ്രഘോഷണമൊക്കെ നടത്താൻ പറ്റുന്നത്? പക്ഷേ ഇപ്പോൾ അതിന് ഒരുപാട് മാറ്റം വന്നു. അച്ഛന് ഈ ഒരു സിനിമ ഇങ്ങനെ സംവിധാനം ചെയ്തു, ഇപ്പോൾ ഒരുപാട് സപ്പോർട്ട് കിട്ടി. അപ്പം നമുക്ക് ഇനിയും കുറേയധികം വൈദികർ മുന്നോട്ട് വരാൻ താല്പര്യപ്പെടും. മീഡിയ പഠിക്കുന്ന ഒരുപാട് വൈദികരുണ്ട്, പക്ഷേ ഒരു സിനിമാ സംവിധാനം എന്ന ഒരു നിലയിൽ, ഒരു സംവിധായകൻ എന്നൊരു നിലയിലേക്ക് ആൾക്കാർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വൈദികരൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ ഒരു ദൈവം ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം നമ്മൾ വഴിയായിട്ട്, നമ്മുടെ വ്യക്തിത്വം വഴിയായിട്ട്, വ്യക്തി വഴിയായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തപ്പെടുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. നമുക്ക് തന്നെ ഒരു സംതൃപ്തി തോന്നുക. അപ്പോൾ ഓരോരുത്തരോടും പറയാനായിട്ടുള്ള, ഇപ്പം അങ്ങനെ ഒക്കെ ആഗ്രഹിക്കുന്നവരോട് നമുക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം, തീർച്ചയായിട്ടും ദൈവ വചനമെന്ന് പറയുന്നത് നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ആ നന്മയെ ലക്ഷ്യമാക്കി നമ്മൾക്ക് ഏറ്റവും പറ്റുന്ന മാധ്യമത്തിൽ ജോലി ചെയ്യാന്നുള്ളൂ. ചിലപ്പോൾ ചെറിയ ആൾക്കാർക്ക് നല്ല പ്രസംഗത്തിലൂടെ ആയിരിക്കാം അവരിലുള്ള ഒരു ദൈവ അനുഭവത്തെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുക. ചിലർക്കത് സംഗീതത്തിലൂടെ ആയിരിക്കാം, ചിലർക്കതൊരു സോഷ്യൽ വർക്കിലൂടെ ആയിരിക്കാം സാധിക്കുക. ഏത് രീതിയിലാണോ ആ ആൾക്ക് ഏറ്റവും പറ്റുന്നത് അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു അല്പം ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ തിരഞ്ഞു പോകുന്ന വഴി കൃത്യമാണോ എന്ന് നമുക്കും ചിലപ്പോൾ പലപ്പോഴും സന്ദേഹം തോന്നിയേക്കാം, സംശയങ്ങൾ തോന്നിയേക്കാം. പക്ഷേ നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ കൂടുതൽ കൃത്യത വരുത്തുക, അപ്പോൾ നമ്മളുടെ മുന്നോട്ടുള്ള വഴികൾ കുറേ കൂടെ കൃത്യമായിട്ട് വരുമെന്നാണ് എൻ്റെ അനുഭവം. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന ഏവർക്കും, ഇപ്പോൾ അൽഫോൻസ പറഞ്ഞതുപോലെ തന്നെ ഫ്രാൻസിസ് അസീസ് എന്ന് പറഞ്ഞ പുണ്യവാളൻ അദ്ദേഹം സർവത്ര കലാകാരൻ. അദ്ദേഹം ഭയങ്കരമായിട്ട് എഴുതുകയോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം പ്രകൃതിയെ മുഴുവനും, അല്ലെങ്കിൽ ഈ ലോകത്തിൽ മുഴുവൻ സകല സൃഷ്ട വസ്തുക്കളിലും ദൈവത്തിൻ്റെ ചൈതന്യത്തെ അനുഭവിച്ചറിഞ്ഞ് അത് ജീവിച്ചൊരു വലിയ വിശുദ്ധനാണ്. അത് മനുഷ്യരിലാണെങ്കിലും പ്രകൃതിയിലാണെങ്കിലും, പ്രകൃതി മൃഗങ്ങളിലും സസ്യങ്ങളിലും
കിളികളിലും എല്ലാം ദൈവത്തിൻ്റെ ചൈതന്യം അനുഭവിച്ചറിഞ്ഞ് അവരോടൊപ്പം ഒപ്പം നിന്ന് പാട്ട് പാടി അങ്ങനെ ഒരു വളരെ പ്രപഞ്ചവുമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് മാറിയ ഒരു വലിയ വിശുദ്ധനാണ്. അപ്പം അദ്ദേഹവുമായിട്ട് നമുക്കൊന്നും താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. എന്നെ ഏറ്റവും പ്രചോദിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നതും മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സെൻ്റ് ഫ്രാൻസിസ് ആണ്. യേശുവിൻ്റെ അടുത്തേക്ക് അത്രയും അടുത്ത, ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് അത്രയും അടുത്ത വലിയ ഒരു പുണ്യവാൻ. അച്ഛൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്രാൻസിസ്കൻ സഭയിലേക്ക് വരാൻ ഇടയായത്? അതെങ്ങനെയാ? ഫ്രാൻസിസ്കൻ സഭയിലേക്ക് തീർച്ചയായിട്ടും എൻ്റെ ചേട്ടൻ, എൻ്റെ ജ്യേഷ്ഠൻ ഈ സമൂഹത്തിലുണ്ട്, കപ്പുച്ചിൻ സമൂഹത്തിലുണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് ഇതിലേക്ക് തന്നെ വരണമെന്നൊരു ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായത്. പ്രത്യേകിച്ച് ഫ്രാൻസിസ്കൻ ഞങ്ങളുടെ ഒരു സഹോദരിയും, അതാണ് നമ്മളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന ഒരു കാര്യം. ഞങ്ങളുടെ കപ്പുച്ചിൻ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന രീതി, അല്ലെങ്കിൽ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. അദ്ദേഹം മനുഷ്യരും പ്രകൃതിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന രീതി അത് വളരെ നമ്മളെല്ലാവരും ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു സത്യമാണ് എന്നെയും ഇതിലേക്ക്, ഈ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അച്ഛാ, നമ്മൾ ചില സമയങ്ങളിൽ കേട്ട് വളർന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗം, ദോഷവശങ്ങൾ. ഇൻ്റർനെറ്റ് അധികമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേന് പല പല പ്രശ്നങ്ങളുണ്ടാകുന്നു, കുട്ടികൾ വഴിതെറ്റിപ്പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ടെക്നോളജിയുടെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വർധന, ആ ഒരു രീതിയിലൊക്കെ നമുക്കൊന്ന് എടുത്തു കഴിഞ്ഞാൽ, ഈ ടെക്നോളജി കൊണ്ട് തന്നെ നമ്മൾ സുവിശേഷ വേല ചെയ്യുകയാണ്, അതിനുവേണ്ടി തയ്യാറായിട്ടുള്ള ആളുകൾ, ഏറ്റവും മെയിനായിട്ടുള്ള എക്സാമ്പിൾ ഈ അടുത്ത് തന്നെ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്ക് എത്തിപ്പെട്ട കാർലോ ആക്വിറ്റസ്. അപ്പം ബാലനായിരിക്കെ അദ്ദേഹം മരിച്ചു, പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഇൻ്റർനെറ്റിലൂടെ തന്നെയാണ് സുവിശേഷ വേല ചെയ്തതും ജീവിതത്തിൽ ഒപ്പം തന്നെ നമ്മുടെ ഈ ലോകത്തിന് വലിയൊരു മാതൃക നൽകിയതും. അപ്പം നമുക്ക് ഒരു മാധ്യമത്തെ നമുക്കത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാം, സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമുക്ക് കൊണ്ടുപോകാം എന്നതിൻ്റെ വലിയൊരു തെളിവായിരുന്നു ആ ഒരു ബാലൻ, വാഴ്ത്തപ്പെട്ട കാർലോ. അപ്പോൾ അച്ഛന് ഈ ഒരു സിനിമയിലൂടെയും അതിൻ്റെ ഒരു ഭാഗമായി തീരുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പാത പിന്തുടരുകയാണ്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ള, കുട്ടികളോടൊക്കെ പറയാനുള്ള ഒരു സന്ദേശം എന്താണ്? ഈ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ സോഷ്യൽ മീഡിയ ആവട്ടെ, ഏത് മാധ്യമമാവട്ടെ, നമ്മൾ അത് അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻ്റ് ഫ്രാൻസിസി പറയുന്ന അല്ലെങ്കിൽ പുള്ളി ജീവിച്ച, അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് ഈ ലോകത്തിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ലോകത്തിൽ നമ്മൾ ലോകത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് അത് വിശുദ്ധിയാണെന്ന് പറയാനായിട്ട് നമുക്ക് സാധ്യമല്ല. ലോകത്തിൻ്റെ പ്രത്യേകതകളും ലോകത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അവിടെ എല്ലാം നമ്മൾ ഇടപെട്ടുകൊണ്ടും ആ ജീവിതാനുഭവങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഏറ്റവും വലിയ കാര്യം. നമുക്കെല്ലാം ഈ ജീവിതാനുഭവങ്ങൾ കൃത്യമായിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള, നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ഭൗതികവും ആത്മീയവുമായിട്ടുള്ള വ്യത്യാസങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ സത്യസന്ധത പുലർത്തുക, വിശ്വസ്തത പുലർത്തുക എന്നുള്ള കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ആ ഒരു ബോധ്യം, ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏത് വഴിയിലൂടെയും നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു പണ്ടൊരു കാരണവര് പറഞ്ഞൊരു ഒരു ചെറിയൊരു കാര്യം, നിനക്ക് ദൈവത്തിൽ ഉറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ നീ കൊടുങ്കാട്ടിലൂടെയോ അല്ലെങ്കിൽ വളരെ ദുർഘടമായ സ്ഥലങ്ങളിലൂടെ പോയാൽ പോലും ഒരു വിഷപ്പാമ്പ് പോലും ചിലപ്പോൾ നിൻ്റെ കമ്പായിട്ടേ നിൻ്റെ മുമ്പിൽ വരികയുള്ളൂ. കാരണം ഇത് നമ്മുടെ ഉറപ്പാണ്. അപ്പം ദൈവം തമ്പുരാനോട് നമ്മൾ പാലിക്കുന്ന വിശ്വസ്തത അതെന്നും നമുക്ക് ഹൃദയത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ എവിടെയും കൃത്യമായിട്ട് ജോലി ചെയ്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മുടെ തന്നെ തെറ്റുകളും പോരാ, നമ്മളൊക്കെ മനുഷ്യരാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എൻ്റെ ഹൃദയത്തിലുള്ള വിശുദ്ധി, നന്മ, അത് നന്മ, വിശുദ്ധിയേക്കാളും ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന വാക്ക് നന്മയെന്നാണ്. ആ നന്മ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കൊന്നും പ്രശ്നമാകില്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അച്ഛാ, സിനിമാ ജീവിതവും വൈദിക ജീവിതവും ഒരേപോലെ ഇങ്ങനെ പോവാണ്. വൈദികനായ ഒരു സിനിമാ സംവിധായകൻ, അങ്ങനെ കേൾക്കുമ്പോൾ പോലും ആളുകൾക്ക് ഒരു പ്രത്യേക ഒരു ഉണർവാണ്. എന്താണ് സംഭവം? അച്ഛനിങ്ങനെ ഒരു വൈദികൻ ഇങ്ങനെ സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെയായിരിക്കും, എന്തായിരിക്കും സിനിമ എന്നുള്ളൊരു ചോദ്യം എന്തായാലും ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിലുണ്ടായിരിക്കും.
ഇനി അച്ഛന് തുടർന്ന് അങ്ങോട്ടുള്ള പ്രോജക്റ്റുകൾ വല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതായത് ഒരു സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്തു, ആ ഒരു സിനിമയ്ക്ക് തന്നെ സംസ്ഥാന പുരസ്കാരം ലഭിച്ചു, അത് ശരിക്കും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ചു. ഇനി അങ്ങോട്ട് എന്താണ് പ്ലാൻ? തീർച്ചയായിട്ടും ഈ മേഖലയിൽ, കാരണം നമ്മൾ പഠിച്ചെടുത്തൊരു മാധ്യമമാണ് അതിൻ്റെ, അല്ലെങ്കിൽ അനുഭവിച്ചറിയുന്നൊരു മാധ്യമമാണ്. അപ്പോൾ ഈ സിനിമയിൽ മുന്നോട്ട് പോകാൻ, സിനിമയിൽ അത് അടുത്ത വർക്കിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കഥകളുമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് എല്ലാം അതിൻ്റെ ഒരു വഴിയുണ്ടല്ലോ, ആ വഴിയിൽ ഇതെല്ലാം വന്ന് സംഭവിക്കുമെന്നാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നൊരു കാര്യം. തീർച്ചയായിട്ടും അടുത്ത സിനിമയും ഉണ്ടാകും, അതിലേക്കുള്ള പടികൾ നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും തുടർന്ന് അങ്ങോട്ടുള്ള ആ ഒരു യാത്രയിൽ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും. ഒരുപാട് ഒരുപാട് അച്ഛൻ്റെ സ്വപ്നങ്ങളൊക്കെ തന്നെയും ഇനി അങ്ങോട്ട് ഫലമണിയട്ടെ. എല്ലാവരും നമ്മുടെ സിനിമകൾ കാണണം, സിനിമയെ, നമ്മുടെ സിനിമ എന്താണെന്നൊന്ന് മനസ്സിലാക്കണം എന്ന പുതിയൊരാഗ്രഹം നമുക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമുക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു അച്ഛ. വൈദികനായ യുവ സംവിധായകൻ, നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ റോയ്, അച്ഛന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം തന്നെ അച്ഛൻ്റെ ആദ്യ ചിത്രമായ കാറ്റിനരയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും എല്ലാവരും കാണുക, OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ഉടനെ ഉണ്ടായിരിക്കും. അപ്പം അച്ഛ, ഒരിക്കൽ കൂടി താങ്ക് യു. താങ്ക് യു അൽഫോൻസ, ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെ സന്തോഷം. If you enjoyed this video, don't forget to like, share, and subscribe.